ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഒരു കുഞ്ഞു പർച്ചേസിന് പോവാണ്. നമ്മളെ കുഞ്ഞാവയ്ക്ക് ഓണം, അവളെ വന്നിട്ട് ആദ്യത്തെ ഓണമാണ്. അപ്പം അവൾക്ക് ഡ്രസ്സെടുക്കും, ഒരു കുഞ്ഞ് ഡ്രസ്സെടുക്കണമെന്ന് മാമിക്കൊരാഗ്രഹം. അപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ട് ഇന്ന് അവൾക്കൊരു കുഞ്ഞ് ഡ്രസ്സ് മേടിക്കാൻ വേണ്ടിയിട്ട് കാട്ടാക്കടയ്ക്ക് പോവാണ്. അപ്പൊ നമ്മൾ ഇവിടുന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ, പോവാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുവാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആ അപ്പൊ നമ്മൾ ഷോപ്പിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ പോവാൻ ഉദ്ദേശിച്ചത് വേറൊരു ഷോപ്പിലാണ്. എന്നാൽ നമ്മൾ ഇതിന്റെ ഫ്രണ്ടിൽ എത്തിയപ്പോഴാണ് കണ്ടത് ഇതൊരു പുതിയ ഷോപ്പ് തുറന്നതാണ്. മാമ്പഴം ടെക്സ്റ്റൈൽസ് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പം നമ്മുടെ സിയക്കുട്ടി വന്നിട്ടുണ്ട്. ആള് ഷോപ്പിൽ ഇത്രയും ആൾക്കാരെ കണ്ടപ്പം ഇച്ചിരി ഡള്ളായിട്ടിരിക്കുവാണ്. അപ്പം ഇതാ ഉമ്മ എടുത്തിട്ടുണ്ട് സിയായെ. അപ്പം നമ്മളിനി അവൾക്ക് ഡ്രസ്സൊക്കെ അവൾ സെലക്ട് ചെയ്യുവാണ് കേട്ടോ അനിയത്തി. അപ്പോൾ അവളിത്തി കരച്ചിലായതുകൊണ്ട് നമ്മളിങ്ങനെ മാറി മാറി എടുത്തോണ്ടിരിക്കുവാണ്. അപ്പോൾ അവളുടെ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്യുന്നതാണ് കേട്ടോ. ഇത് ഇപ്പോഴത്തെ മറ്റേ ജീൻസ്, കുട്ടി ജീൻസ്, അത് നല്ല ക്യൂട്ടായിട്ടുള്ള കളക്ഷൻസ് ഉണ്ട് കേട്ടോ കുഞ്ഞു മക്കൾക്ക്. പിന്നെ ഈ ഫ്രോക്ക് എടുത്തത് വേറൊരാൾക്ക് വേണ്ടിയിട്ടാണ്, ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയും ആൾക്കാരെ കണ്ടപ്പോഴത്തേക്കും ആളുടെ എന്താ സ്വഭാവം മാറി എന്ന് തന്നെ പറയാം. ഭയങ്കര കരച്ചലായിരുന്നു കേട്ടോ. അങ്ങനെ എപ്പോഴും പുറത്തു പോകാറില്ലല്ലോ, എല്ലപ്പോഴല്ലേ പോകാറുള്ളൂ. അപ്പോൾ ഇതാ അങ്ങനെ ഓരോന്ന് സെലക്ട് ചെയ്തിട്ട് അവരുടെ കരച്ചൽ മാറ്റാനായിട്ട് ഉമ്മ ഓരോ ഡ്രസ്സിൻ്റെ അടുത്ത് കള്ളറൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ കള്ളറൊക്കെ കാണിച്ചിട്ട് ഇങ്ങനെ കൊണ്ട് നടക്കുവാണ്. അപ്പം ഇത് അവിടുത്തെ വേറെ കളക്ഷൻസ്. അങ്ങനെ ഡ്രസ്സൊക്കെ മേടിച്ച് ഞങ്ങൾ ഇറങ്ങി. ഇതാണ് നമ്മുടെ ബസ് സ്റ്റാൻഡാണ് കേട്ടോ കാട്ടാക്കട. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ വന്നത് കുറച്ച് നടന്ന് വന്നാൽ മതി. കാറ് നമ്മൾ അങ്ങോട്ടേക്ക് താഴോട്ടേക്ക് ഇട്ടിട്ടാണ് വന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ മിക്കവാറും ഗോൾഡൊക്കെ വാങ്ങാറ്. അപ്പോൾ അതാ നമ്മളിവിടെ വന്നത് കുഞ്ഞുമോക്കൊരു കൊലുസ് മേടിക്കാനാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ എടുത്തത് ചിലങ്ക കൊലുസാണ്. അപ്പോൾ അവർ എന്നെ പറഞ്ഞു എന്തായിരുന്നാലും കുഞ്ഞിപ്പോൾ നന്നായിട്ട് കാലിട്ടൊക്കെ അടിക്കുന്ന പ്രായമാണ്, അവർക്ക് 4 മാസം 3 മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ചിലങ്ക കൊലുസ് എടുക്കണ്ട, മറ്റേ വേറൊരു കൊലുസ് എടുത്താണെങ്കിൽ അത് നന്നായിട്ട് ലാസ്റ്റേക്ക്, 3 മുത്തുള്ള കൊലുസ് ഉണ്ടല്ലോ. അപ്പോൾ ആദ്യം നമ്മൾ അവൾക്ക് ഇട്ട് നോക്കിയത് ചിലങ്ക കൊലുസാണ് കേട്ടോ. അപ്പോൾ ആളല്ലെങ്കിൽ ഇച്ചിരി എന്താ ഹൈ ആക്റ്റീവായിട്ടുള്ള ആളാണ്. അപ്പോൾ കാലും കൈയൊക്കെ ഇട്ടെപ്പോഴും ഇങ്ങനെ ചലിപ്പിക്കാറുണ്ട്. അപ്പോൾ ഇത് ഇട്ട് കൊടുത്താൽ മുത്തുകളൊക്കെ പെട്ടെന്ന് പോകും. അപ്പോൾ അങ്ങനെ അത് കൊടുത്തിട്ട് പിന്നെ നമ്മൾ വേറെ എടുത്തു 3 മുത്തുള്ള കൊലുസ്. അപ്പോൾ ഈ ഷോപ്പ് എന്ന് പറയുന്നത് എത്രയോ കാലം മുമ്പേ ഉള്ളൊരു ഷോപ്പാണ്, കുഞ്ഞു ഷോപ്പാണ്. നല്ല സ്വർണ്ണമാണ്. അപ്പോൾ എൻ്റെ ഉമ്മാടെ കാലം മുതലേ അവർ ഇവിടെ നിന്നാണ് ഈ ഷോപ്പിൽ നിന്നാണ് ഗോൾഡൊക്കെ വാങ്ങിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളെ കുഞ്ഞിൻ്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇവിടുന്ന് തന്നെയാണ് അരഞ്ഞാണൊക്കെ മേടിച്ചത് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന രീതിയിൽ ഈ ജ്വല്ലറി നമുക്ക് പർച്ചേസ് ചെയ്യാം. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഓടി വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ സിയമോള് വന്നിട്ട് ആദ്യത്തെ ഓണമാണ്. അപ്പോൾ സിയമോള് വന്നതിൻ്റെ സന്തോഷമുണ്ട്, അതിലുപരി നമുക്കൊരു വലിയൊരു സങ്കടമുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ പറിച്ചത് ഇക്ക അവിടെ ബ്ലോക്ക് ആയതുകൊണ്ട് കാറ് താഴോട്ട് ഇട്ടിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നടന്നു വന്ന് കയറിയതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി ഇവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ സിയ നല്ല ഉറക്കമായി, അവൾ പുറത്തേക്കൊക്കെ ഇറങ്ങി ഒന്ന് ക്ഷീണിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉറങ്ങും കേട്ടോ. അപ്പോൾ അതാ നമ്മൾ വീടിൻ്റെ അവിടെ എത്തി. ഇത്രയാണ് നമ്മൾ വാങ്ങിച്ചത്. അപ്പൊ നമ്മുടെ സിയക്കുട്ടി നല്ല ഉറക്കമായിട്ടുണ്ട്. അപ്പൊ ഈ 2 ഡ്രസ്സുമാണ് അവർക്ക് എടുത്തത് കേട്ടോ. ഒന്ന് ഓണത്തിനിടാൻ വേണ്ടിയിട്ടും ആ മജന്ത, പിന്നെ ആ ബ്ലൂ കളറ് ഫ്രോക്കും കൂടിയിട്ടാണ് എടുത്തത് കേട്ടോ. അപ്പൊ നമ്മൾ ഈ പാദസരമാണ് വാങ്ങിച്ചത്, ചിലങ്ക പാദസരം അല്ല മേടിച്ചത്. അപ്പോൾ ഇതാകുമ്പോൾ കുറച്ചുകൂടെ ലാസ്റ്റ് ചെയ്യും കേട്ടോ. അപ്പൊ നമ്മൾ സ്വർണത്തിനെ പോലെ തന്നെ വെള്ളിക്കും അതിൻ്റെതായ വിലയുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടാണ് വീഡിയോസൊക്കെ ചെയ്യുന്നത്, എന്നാലും നമ്മൾ പ്രതീക്ഷിച്ചത്ര വ്യൂസ് ഒന്നും വരുന്നില്ല, എന്തുകൊണ്ടാണെന്ന് അറിയില്ല. അപ്പോൾ നമ്മുടെ വീഡിയോസ് എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് അറിയിക്കണം കേട്ടോ. ഉറപ്പായിട്ട് നമ്മളാ കഴിഞ്ഞ രീതിയിൽ ഡെവലപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.